ഇന്ന് ചേർന്ന അവൈലബിൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സിദ്ദിഖ് ജഗദീഷ് വിഷയത്തിൽ ഭിന്ന അഭിപ്രായമാണ് അംഗങ്ങൾക്കുണ്ടായത്. ഒരു കാരണവശാലും ഇത്തരം നടപടികൾ വെച്ചു പുലർത്താൻ കഴിയില്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കി. അമ്മ സംഘടനയുടെ അവൈലബിൾ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് കൊച്ചിയിൽ ചേർന്നു. വളരെ പ്രാധാന്യം നൽകുന്ന യോഗമായിരുന്നു ഇന്ന് കൂടിയത്. മോഹൻലാൽ ഉൾപ്പെടെ 12 പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്. രാവിലെ തുടങ്ങിയ യോഗത്തിൽ ജഗദീഷും സിദ്ദിഖുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു മോഹൻലാലിന്റെ ലക്ഷ്യം. വളരെ മോശമായ രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു അരങ്ങേറിയതെന്നാണ് കിട്ടുന്ന സൂചന. താൻ സംഘടനയുടെ തലപ്പത്താണെങ്കിൽ താൻ പറയുന്നത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥനാണെന്ന് മോഹൻലാൽ ആവർത്തിച്ചു. അല്ലാത്ത പക്ഷം താൻ രാജിവെക്കുന്ന കാര്യത്തെക്കുറിച്ച് വരെ ആലോചിക്കേണ്ടായി വരുമെന്ന് മോഹൻലാൽ വ്യക്തമാക്കി. ആദ്യം ജഗദീഷിനോടായിരുന്നു മോഹൻലാൽ വിശദീകരണം തേടിയത്, പിന്നീട് സിദ്ദിഖിനോടും. തുടർന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയിരുന്നു. എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി മോഹൻലാൽ മൗനത്തിലിരുന്നു. പിന്നീടായിരുന്നു മോഹൻലാലിന്റെ സംസാരം. അമ്മ സംഘടന തകർപ്പിന്റെ വക്കിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ നിന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന താക്കീതാണ് മോഹൻലാൽ നൽകിയത്. ഇത് പൂർണ്ണമായി അംഗീകരിക്കാൻ സിദ്ദിഖ് തയ്യാറായില്ല എന്നാണ് സൂചന. ഇന്ന് കൂടിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഭൂരിഭാഗവും മോഹൻലാലിനോട് ഒപ്പം നിൽക്കുന്നവരായിരുന്നു. നടൻ ഗണേഷും മുകേഷും ഇന്നത്തെ യോഗത്തിൽ എത്തിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അമ്മ സംഘടന തലപ്പത്ത് മോഹൻലാലാണെങ്കിലും സംഘടനയെ നയിക്കുന്നത് ഗണേഷാണെന്നുള്ള ആരോപണം എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ തന്നെ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. WCC അംഗങ്ങളുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് ഉണ്ടായത്. മോഹൻലാൽ എന്ന വ്യക്തിയെ താറടിക്കുന്ന സംവിധാനമാണ് WCC നിന്നുണ്ടാകുന്നതെന്ന് രചനാ നാരായൺകുട്ടി അഭിപ്രായപ്പെട്ടു. ഇതേ നിലപാടാണ് മറ്റംഗങ്ങളും സ്വീകരിച്ചത്. അന്നും ഇന്നും മോഹൻലാലിന്റെ നിലപാടിൽ നിന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടുമില്ല. തന്റെ വാട്സാപ്പ് സന്ദേശം ചോർന്നതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നായിരുന്നു ബാബുരാജിന്റെ ആവശ്യം. ഇതേക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്താമെന്ന് മോഹൻലാൽ ഉറപ്പു നൽകുകയായിരുന്നു. ആക്രമിക്കപ്പെട്ട നടി ദിലീപ് അവസരങ്ങൾ തട്ടിമാറ്റുന്നുവെന്ന് താൻ മൊഴി നൽകിയെന്ന വാർത്ത വന്നത് അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു സിദ്ദീഖിന്റെ വാദം. എന്നാൽ ഈ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. അമ്മയുടെ അഭിപ്രായം പറയാൻ ഇനിയൊരു വ്യക്താവിനെ നിയമിക്കുന്നത് വരെ ആരും മാധ്യമങ്ങളെ കാണണ്ടെന്നാണ് മോഹൻലാലിന്റെ നിലപാട്. തുടക്കം മുതൽ സിദ്ദീഖിനോടൊപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു ഇടവേള ബാബു സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് കൂടിയ ഭൂരിഭാഗം എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ഒരേ നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. നടിമാരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നായിരുന്നു ജഗദീഷിന്റെ വാദം. ഇവർ മാപ്പ് പറയേണ്ട കാര്യമില്ലെന്നും ജഗദീഷ് വ്യക്തമാക്കി. സിദ്ദീഖിനോടൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത KPSL ലളിതയോടുള്ള വിശദീകരണം തേടണമെന്ന് ചില എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ KPSL ലളിതയെ ഉച്ചയ്ക്ക് ശേഷം വിളിച്ചു വരുത്തുകയും ചെയ്തു. തന്നെ വിളിച്ചു വരുത്തിയതാണെന്നും അഭിപ്രായം പറയാനുള്ള സ്ഥലത്ത് പറയുമെന്നും KPSL ലളിത റിപ്പോർട്ടറോട് പ്രതികരിച്ചു. BS ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി.